എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ്? ഒരു ചൂടൊക്കെ വന്നു തുടങ്ങിയല്ലേ? അതുണ്ടല്ലോ, അത് ആദ്യ റൗണ്ടിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പിന്നെ ഗിയർ മാറ്റി സെക്കൻഡ് ഗിയറിലേക്ക് ആയി കഴിഞ്ഞു. കാരണം നമ്മുടെ സ്ഥാനാർത്ഥികളെ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയുമായി എല്ലാ വീടുകളും 95% വീടുകളും ഇന്നലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ പിന്നെ എല്ലാവരും പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് തന്നെയാണോ പറയുന്നത്, അതോ തെരഞ്ഞെടുപ്പിലെ വികസനമൊക്കെ തന്നെയാണോ അവർ പറയുന്നത്? ഈ LDF പറയുന്നത് ഒരു തരത്തിലെ വികസനം ഇല്ലാത്തൊരു മണ്ഡലമാണ് എന്നാണ് ജനങ്ങൾ എന്താ പറയുന്നത്? എന്ത് വികസനത്തിന്റെ കാര്യമാണ് അവർ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ കഴിഞ്ഞ 7 വർഷം കേരളത്തിന് നഷ്ടമായി കളഞ്ഞൊരു മുന്നണിയായി വർത്തമാനം പറയുന്നത്? ഈ പുതുപ്പള്ളി മണ്ഡലത്തിനേക്കാൾ വികസനമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം ഈ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? കേരളത്തിലെ ഒരു ഗ്രാമീണ നിയോജക മണ്ഡലത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് കണ്ടറിഞ്ഞ് ചെയ്തയാളാ ഉമ്മൻചാണ്ടി. ഒരു ഗ്രാമീണ മണ്ഡലത്തിന് ജെ.സി. തോമസ് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്, ഒരു പൊതു സംവാദമാകാം ചർച്ച ഈ വികസനത്തെ കുറിച്ചെന്നാണ്. UDF അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒക്കെ അത് ഏറ്റെടുക്കുന്നുണ്ടോ? അല്ല, അത് പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസനം, വിലക്കയറ്റം, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ഇന്നിപ്പോ പിന്നെ കേരളത്തിലെ സപ്ലൈകോയിൽ പോലും അരി പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. കേരള ഭരണത്തെക്കുറിച്ച് അത് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്ത് ചർച്ചയ്ക്കും UDF കോൺഗ്രസ്സുകാരും പ്രവർത്തകരും എപ്പോഴും കൂടെ ഉണ്ട്. എപ്പോഴും എന്താ സംശയിക്കുന്നത്? ഇപ്പം പുതുപ്പള്ളിയെ സംബന്ധിച്ച് 53 വർഷമായിട്ട് ദേ ഈ 50 വർഷം മുമ്പുള്ള പുതുപ്പള്ളിയാണോ ഇന്നത്തെ പുതുപ്പള്ളി? ഇന്നിവിടെ കാണുന്ന ഇത് മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പുണ്ട്. ഈ നാടിന് എന്താണ്, ഓരോ വ്യക്തിക്കും എന്ത് വേണം, അത് നോക്കി ചെയ്ത ഒരു ഒരു ഭരണാധികാരി. അതിനെ അതുകൊണ്ടാണ് കേരളം ഇതുപോലെ ഒരു യാത്രയെ പദയത്തിന് കൊടുത്തത്. ഉമ്മൻചാണ്ടിയുടെ മരണം ആദ്യം ഒരു വിഷയമാക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. അതിനുശേഷം ഈ സഹതാപം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാൻ നോക്കുന്നു, അത് നടന്നില്ല. അപ്പോൾ LDFന്റെ ആദ്യത്തെ എല്ലാ സ്ട്രാറ്റജികളും പൊളിയുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്? എല്ലാ സ്ട്രാറ്റജിയും പൊളിഞ്ഞു. ആദ്യം തന്നെ ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് വളരെ മോശമായ അദ്ദേഹത്തെ അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇവിടെ പറഞ്ഞത്. അതിനെതിരെ വലിയ വികാരം ഉണ്ടായതോടുകൂടി സംസ്ഥാന നേതാക്കന്മാർ ഇറങ്ങി പറഞ്ഞു ഇനി വ്യക്തിപരമായ ആക്ഷേപമൊന്നുമില്ല എന്ന്. ആ ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയോട് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തോട് നടത്തിയ വേട്ടയാടൽ, പിണറായി വിജയൻ നടത്തിയത്, ഇടതുപക്ഷ മുന്നണി നടത്തിയത്, അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ മറക്കില്ല. അതായിരുന്നു കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഭിവാദനം അർപ്പിക്കാൻ വന്നപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന വികാരം. ഞാൻ എല്ലാ കടകളിൽ കയറുമ്പോഴും പൊതുവെ പോകുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സുകളാണ് വളരെ കൂടുതലുള്ളത്. അപ്പോൾ ഈ CPM ഇപ്പോൾ പറഞ്ഞു തുടങ്ങി ഉമ്മൻചാണ്ടി ഫ്ലക്സുകൾ മാറ്റി തുടങ്ങണം എന്നൊരു ആവശ്യം അവർ പറഞ്ഞു തുടങ്ങുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് അതിനോട് പ്രതികരിക്കുന്നത്? അത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ പാർട്ടിയാരും വെച്ചതൊന്നുമല്ല, ഓരോ വീട്ടിലുമുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയുടെ പടമടിച്ച് അവരുടെ വീടിന് മുമ്പിൽ വെച്ചു. അത് അവരാണ് തീരുമാനിക്കേണ്ടത്, അവരെ ഏത് സമയം എടുത്തു മാറ്റണം എന്നുള്ളതല്ലാതെ ഞങ്ങളാരും വെച്ചിട്ടുള്ളതല്ല. കാരണം അവരുടെ ഹൃദയത്തിലുള്ള ആളാണ് ഉമ്മൻചാണ്ടി. എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്, എത്ര ശതമാനം അല്ലെങ്കിൽ ഭൂരിപക്ഷം എത്രയായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത എന്നുവെച്ചാൽ ഈ പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ. കാരണം ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ് ഉമ്മൻചാണ്ടി, മരിച്ചുപോയ ഉമ്മൻചാണ്ടി. അത്രമാത്രം ജനമനസ്സുകളുണ്ട്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ മനസ്സിൽ ഇവിടെ വോട്ട് ചെയ്യാനെത്തുമ്പോൾ പുതുപ്പള്ളിയുടെ ജനതയുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി നാടിന് നൽകിയിട്ടുള്ള സേവനങ്ങൾ ഉണ്ടാകും, സംശയമൊന്നുമില്ല.